വേൾഡ് കപ്പിൽ എടുക്കാത്തതിന്റെ പ്രതികാരം സഞ്ജു ഇന്ന് തീർത്തു. 86 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. സഞ്ജുവിന്റെ ബാറ്റിംഗ് അവിശ്വസനീയമായിരുന്നു. സഞ്ജുവിനെ സപ്പോർട്ടായിട്ട് ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ കളി ജയിച്ചേനെ. സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ സഞ്ജുവിനെ സ്ട്രൈക്ക് കിട്ടിയില്ല, ഇല്ലെങ്കിൽ ഒരുപക്ഷെ സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് കളി ജയിപ്പിച്ചേനെ. ശ്രേയസ് അവസാനം ഔട്ടായപ്പോൾ ഇന്ത്യ തകർന്നു എന്ന് എല്ലാവരും കരുതി. എന്നാൽ ഒറ്റയ്ക്ക് സഞ്ജു സാംസൺ അടിച്ചു കളിച്ചു. സഞ്ജുവിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിൽ ഒന്ന് തന്നെയായിരുന്നു ഇന്നത്തേത്. ഇത്രയും മികച്ച ഫോമിൽ കളിച്ചിട്ടും സഞ്ജുവിനെ വേൾഡ് കപ്പ് ടീമിലേക്ക് പരിഗണിക്കുന്നില്ല. എന്തായാലും ഇന്ന് മത്സരശേഷം ക്യാപ്റ്റൻ ധവൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു, ഞങ്ങൾ കുറച്ചും കൂടി ബാറ്റിങ്ങിൽ ശ്രദ്ധ കൊടുക്കണമായിരുന്നു. ശ്രേയസും സഞ്ജുവും കളിച്ച രീതി മനോഹരമായിരുന്നു. അതുപോലെ ഷർദുൽ താക്കൂറും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. വിക്കറ്റുകൾ പെട്ടെന്ന് പോയതാണ് ഞങ്ങൾക്ക് തിരിച്ചടിയായത്. നല്ലൊരു ഓപ്പണിംഗ് അല്ല ഞങ്ങൾക്ക് ലഭിച്ചത്. ഞാനും ഗില്ലും പെട്ടെന്ന് ഓപ്പണിംഗിൽ പോയപ്പോൾ അത് ഞങ്ങളുടെ ബാറ്റിങ്ങിനെ ബാധിച്ചു. പക്ഷേ സഞ്ജു അവസാനം ഒറ്റയ്ക്ക് നിന്ന് ടീമിനെ വിജയിപ്പിക്കാൻ ശ്രമിച്ചു. സഞ്ജു ബാറ്റ് ചെയ്ത രീതി മനോഹരമായിരുന്നു. എന്തായാലും തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായി തിരിച്ചു വരുമെന്നും ശിഖർ ധവാൻ വ്യക്തമാക്കി. എന്തായാലും കളി ഇന്ത്യ തോറ്റു, പക്ഷേ മലയാളി ആരാധകർ ആവേശത്തിലാണ്. കാരണം സഞ്ജു വെടിക്കെട്ട് പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. ഒറ്റയ്ക്ക് നിന്ന് 86 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. സഞ്ജുവിന് സപ്പോർട്ടായിട്ട് ഒന്ന് രണ്ട് താരങ്ങളുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സഞ്ജുവിന് കളി ജയിപ്പിച്ചേനെ. സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ സഞ്ജുവിന് സ്ട്രൈക്ക് ലഭിക്കാഞ്ഞതും കളി തോൽക്കാൻ കാരണമായി. ഷാർദുൽ താക്കൂർ അവസാനം വരെ സഞ്ജുവിന് സപ്പോർട്ടായിട്ട് ക്രീസിലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സഞ്ജുവിന് കളി ജയിപ്പിച്ചേനെ. എന്തായാലും സഞ്ജുവിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇങ്ങനെ മികച്ച കളി കാഴ്ചവെച്ചിട്ടും സഞ്ജുവിനെ വേൾഡ് കപ്പ് ടീമിൽ എടുത്തില്ല. ശരിക്കും ഋഷഭ് പന്തിൻ്റെ സ്ഥാനത്ത് സഞ്ജു ആണ് T20 വേൾഡ് കപ്പിലെങ്കിൽ സഞ്ജുവിൻ്റെ ഒരു ആറാട്ട് തന്നെ നമുക്ക് വേൾഡ് കപ്പിൽ കാണാൻ സാധിച്ചേനെ. സഞ്ജുവിനെ എടുക്കാഞ്ഞത് BCCIക്ക് നഷ്ടമായെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ സഞ്ജുവിൻ്റെ കളിയെപ്പറ്റി നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.